ഈ കോച്ചിന്റെ താഴെ ബോംബില്ല ഈ കോച്ച് നീ സെപ്പറേറ്റ് ചെയ്തേക്ക് ഈ കോച്ചിന്റെ താഴെയും ബോംബില്ല ഇതും നീ സെപ്പറേറ്റ് ചെയ്തേക്ക് സൂപ്പർ സ്പീഡോ ഇങ്ങനെ ഓരോ കോച്ചും നമ്മൾ സ്കാൻ ചെയ്ത് സെപ്പറേറ്റ് ആക്കാൻ ഒരുപാട് സമയമാവും ആ കിഡ്നാപ്പർ നമ്മളെ കണ്ടു കഴിഞ്ഞ പിന്നെ ആകെ പ്രശ്നമാവും നമ്മളിപ്പോ വേറെ വഴിയിൽ വേണം ഇത് ചെയ്യാൻ ശരിയാ പറഞ്ഞത് കിഡ്നാപ്പർ ആ ബോംബ് എവിടെയാ ഫിക്സ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് തീർച്ചയായിട്ടും അവൻ ആ ബോംബ് എഞ്ചിന്റെ താഴെയായിരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിപ്പോ അവന്റെ കൺട്രോളിലാണ് ആ ബോംബ് എഞ്ചിന്റെ താഴെയാണെങ്കിൽ നമ്മൾ ഒരല്പം സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ അറിയാനേ പാടില്ല വേഗം ഇവിടുന്ന് മാറി പോയിക്കോ അല്ലെങ്കിൽ ഞാൻ നിന്നെ പരലോകത്തേക്ക് അയക്കും റോബർട്ടിനോട് കളിച്ചാലുണ്ടല്ലോ അത് തീ കളിയാണെന്ന് ഓർക്കണം സൂപ്പർ സ്പീഡോ ഈ ട്രെയിൻ പോകുന്ന റൂട്ടിൽ മറ്റൊരു ട്രെയിൻ നിൽപ്പുണ്ട് രണ്ട് ട്രെയിനും തമ്മിൽ ഇടിക്കാതെ നമ്മൾ നോക്കണം ഫോർമുല നമ്പർ 49 അപ്ലൈ ചെയ്യ് അതിനുള്ളിൽ ഞാൻ ചെന്ന് ബോംബ് കണ്ടെത്താം ഓക്കേ ബഡി ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 49 റോബർട്ടിനോട് കളിച്ചാലുണ്ടല്ലോ അത് തീ കളിയാണെന്ന് ഓർക്കണം എന്റെ മാഗ്നറ്റിക് ഗ്ലൗസ് അത് ഉപയോഗിക്കാനുള്ള സമയമായി Uncle, where is your brain? Why'd you put the bomb in the train? This is public property. You should know that properly. Too many people are on board. It's a risk we can't afford. We need to fix it up fast. We will need to stop the blast. നോക്കു റോബർട്ട് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ് നീ ഈ ട്രെയിൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് വളരെ വലിയ തെറ്റാണ് നീ ചെയ്ത തെറ്റ് തിരുത്താൻ ഞാൻ നിനക്കൊരു ചാൻസ് തരുന്നു എടാ കൊച്ചനെ നീ എന്നെ റൈറ്റ് ആൻഡ് റോങ് പഠിപ്പിക്കാൻ വന്നതാണോ ഈ റോബർട്ടിനോട് കളിച്ചാലുണ്ടല്ലോ അത് തീ കളിയാണെന്ന് ഓർക്കണം എന്റെ കയ്യിലും കാലിലുമുള്ള ഈ മാഗ്നറ്റ് ഞാൻ ഇവിടുന്ന് താഴെ വീഴാതെ രക്ഷിച്ചോളും ഇനി നീ എങ്ങനെ രക്ഷപ്പെടുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ അത് ശരി ആ മാഗ്നറ്റിന്റെ പവർ വെച്ചാണ് നീ എന്നെ തുടർന്ന് അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ ഞാനിപ്പോ എന്തെങ്കിലും ഒരു ടെക്നിക് ചെയ്യണമല്ലോ അവൻ തന്റെ മാഗ്നറ്റ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ആ
സോറി, എന്നോട് ക്ഷമിക്ക. റോബർട്ട്, നീ ഇപ്പൊ തന്നെ എന്റെ മുന്നിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത്. സറണ്ടർ ആവാ, പക്ഷേ അതിനു മുമ്പ് നീ എല്ലാവരെയും മരണത്തിന് മുമ്പിൽ സറണ്ടർ ആവാൻ പറയേ. ഈ റോബർട്ടിനോട് കളിച്ചാലുണ്ടല്ലോ, അത് തീക്കളിയാണെന്ന് ഓർക്കണം. ഞാൻ ആ ബോംബിന്റെ സ്പീഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ട്രെയിനിന്റെ സ്പീഡ് 100-ൽ താഴെ പോവുകയാണെങ്കിൽ അത് പൊട്ടിച്ചിതറുന്നതായിരിക്കും. ഞാൻ എന്റെ ബാട്ടിൽ ഇറങ്ങിപ്പോവും, പക്ഷെ നീ പരലോകത്തിലേക്ക് പോകും. ഒരു വീട്ടിനകത്ത് ഒരു എലി ഉണ്ടെന്നറിഞ്ഞാൽ ആ വീട് ചുട്ടുകരിച്ചെങ്കിൽ ഞാൻ ആ എലിയെ പിടിച്ചിരിക്കും. എന്താ പറഞ്ഞ? സാറപ്പ ചുരുക്കത്തിൽ പറഞ്ഞത്, യു ആർ അണ്ടർ അറസ്റ്റ്. ബഡി, നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആ സ്കൂൾ ബസ്സിനെ രക്ഷിക്കണം. അതിപ്പോ റെയിൽവേ ക്രോസിംഗിൽ സ്ട്രക്കായി നിൽക്കാണ്. അവരെല്ലാവരും രക്ഷപ്പെട്ടു സൂപ്പർ സ്പീഡോ. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ആ ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യണം. ഒരു പക്ഷേ അത് പൊട്ടിച്ചിതറിയാൽ ഈ ഡീസൽ ടാങ്ക് കാരണം ബ്ലാസ്റ്റ് വളരെ പവർഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? ഞാൻ ആ ബോംബിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ആ ബോംബ് അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ പൊട്ടുന്നതായിരിക്കും. ട്രെയിനിന്റെ സ്പീഡ് 100-ൽ കുറയാണെങ്കിലും പൊട്ടിച്ചിതറും. വേഗം എന്തെങ്കിലും ഒരു ഐഡിയ പറയൂ കീക്കോ, നമുക്കിപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല. അത് കണ്ടോ, ഇപ്പം നമ്മൾ പോകുന്ന സ്പീഡ് വെച്ച് നോക്കുമ്പോ നമ്മൾ അവരടുത്തേക്ക് എത്തിച്ചേരാൻ 50 seconds ആകും. ഇത്ര ഷോർട്ട് ടൈമിൽ നമ്മൾ എങ്ങനെയാ ഇവരെ എല്ലാവരും രക്ഷിക്കുക? നമുക്ക് ഫോർമുല നമ്പർ 138 യൂസ് ചെയ്യാം. ഓൾറൈറ്റ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 138. ഇന്ന് സൂപ്പർ സ്പീഡോയും കീക്കോയും വീണ്ടും ഒരു കാര്യം നിരൂപിച്ചിരിക്കുകയാണ്, അതായത് ഇവർ രണ്ടുപേരും ഉള്ളപ്പോൾ സൺസിറ്റിയിലെ ഓരോ മനുഷ്യരും 100% സേഫ് ആണ്.